വാഹനയാത്രികർക്ക് അപകട ഭീഷണി ഉയർത്തി പറവൂരിലെ കാനകൾ. ദേശീയപാത 66 മൂത്തകുന്നം പറവൂർ റോഡിലെ കാനകൾക്ക് സ്ലാബിടാത്തതിനാൽ ചുരുങ്ങിയ കാലയളവിൽ 8 അപകടങ്ങളാണ് ഈ ഭാഗത്തുണ്ടായത്. കഴിഞ്ഞ ദിവസം ഗ്യാസ് കയറ്റിവന്ന ലോറി കാനയിലേക്ക് മറിഞ്ഞ് ഭീതി സൃഷ്ടിച്ചിരുന്നു. തുടർച്ചയാകുന്ന അപകടങ്ങൾക്ക് അറുതി വരുത്തി ഉടൻ പരിഹാരം കാണണമെന്ന പൊതുജനാവശ്യത്തിലേക്ക് കണ്ണോടിക്കുകയാണ് മെട്രോ 7 ന്യൂസ് സ്റ്റോറി. സംസ്ഥാനത്തെ ഏറ്റവും തിരക്കുള്ള ദേശീയപാത 66 മൂത്തക്കുന്നം പറവൂർ റോഡിലാണ് വാഹനയാത്രികർക്കും പൊതുജനത്തിനും വെല്ലുവിളിയായി കാനകൾ തുടരുന്നത്. കലുങ്കും റോഡിന് ചെറിയ വളവുമുള്ള ഈ ഭാഗത്ത് റോഡിന് വീതി കുറവുള്ള സാഹചര്യം നിലനിൽക്കെയാണ് സ്ലാബിടാതെയുള്ള കാനകളും മുഖ്യ ഭീഷണിയായി മാറിയത്. NH 66 മൂത്തുന്നം പറവൂർ മേഖലയിലെ ഈ യാത്രയിൽ അണ്ടിപ്പിളിക്കാവ് തൈലോത്ത് കലുങ്ക് എന്ന ഈ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന ഒരു മേഖലയായിട്ട് കണക്കാക്കപ്പെടുന്നത്. കാരണം കഴിഞ്ഞ 3 മാസക്കാലത്തിനിടയ്ക്ക് 6 അപകടങ്ങൾ വാഹനാപകടങ്ങളിലൂടെ സംഭവിക്കുകയും എല്ലാം തന്നെ തലനാര് ഇഴക്ക് രക്ഷപ്പെട്ട ഒരു രീതിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കാരണം രാത്രികാലങ്ങളിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ അന്യ ജില്ലകളിൽ നിന്നായിരുന്ന വാഹനങ്ങൾക്ക് ഈ ഏരിയ എത്തുമ്പോൾ സൈഡ് മീഡിയ സിഗ്നലുകളോ ഒന്നുമില്ലാതെ ഈ എതിർവശത്തു നിന്ന് വരുന്ന വാഹനങ്ങളുടെ ലൈറ്റിൽ സൈഡ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ തരത്തിലുള്ള ഈ ഇടഭിത്തിയിൽ ഖാനയിലേക്ക് ചാടി ഈ മതിൽ ഏതാണ്ട് 6 പുനർനിർമ്മാണം ചെയ്തിട്ടുള്ളതാണ്. ഇതിന് പരിഹാരം എന്ന നിലയിൽ ഈ ഖാനയ്ക്ക് ചേർന്ന് സ്ലാബിട്ടുകയോ അല്ലെങ്കിൽ സൈഡ് ഖാന കെട്ടി അതോടൊപ്പം അതിൽ മീഡിയ കെട്ടി സിഗ്നൽ വെക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടാകണം, അല്ലെങ്കിൽ വീണ്ടും അപകടങ്ങൾ കൂടും. ചുരുങ്ങിയ കാലയളവിൽ 8 അപകടങ്ങളാണ് ഈ ഭാഗത്തുണ്ടായത്. കഴിഞ്ഞ ദിവസം ഗ്യാസ് കയറ്റിവന്ന ലോറി കാനയിലേക്ക് മറിഞ്ഞ് നാട്ടുകാരിൽ ഭീതി ഉണർത്തിയെങ്കിലും തലനാരഴിക്കാണ് വൻ ദുരന്തം ഒഴിവായത്. കഴിഞ്ഞ ദിവസം ഗ്യാസ് ലോറി വന്നത് വീണ് അത് കത്ത് പിടിച്ചെങ്കിൽ നാട് മുഴുവൻ നശിച്ചു. അതൊന്നും നശിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമില്ല, അതിന് മുമ്പ് നമുക്ക് കാര്യം ചെയ്ത് തീർക്കണം. ഈ ഭാഗത്ത് റോഡിന് വളവായതിനാൽ എതിരെ വരുന്ന വാഹനങ്ങൾ കാണാനാവാത്ത സാഹചര്യം നിലനിൽക്കുന്നു. മറുവശത്തു നിന്നുള്ള വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോൾ ദിശ മാറ്റുന്ന വാഹനങ്ങൾ സ്ലാബില്ലാതെ കിടക്കുന്ന കാനയിലേക്ക് മറിയുന്നതും ഇവിടെ തുടർക്കഥയാവുന്നു. ഇതോടൊപ്പം റോഡിനോട് ചേർന്നുള്ള വീടുകളുടെ മതിലുകൾ വാഹനാപകടത്തിൽ ഇടിച്ചു തകരുന്നതും പ്രദേശവാസികൾക്ക് മറ്റൊരു വെല്ലുവിളിയാവുകയാണ്. എപ്പോഴും അപകടങ്ങൾ മതിലിടിച്ച് ഒളിച്ചളയുക അല്ലെങ്കിൽ ആ മറ്റേ വലമ കയറുക നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അവിടെ സ്ലാബിട്ട് ശരിയാക്കേണ്ടതുണ്ട്. അത് പഞ്ചായത്ത് അധികൃതരി അത് ശ്രദ്ധയപ്പെടുത്തണം. ഏത് സമയം നോക്കിയാലും മതിലടിക്കണം. നിരവധി തവണ ദേശീയപാത അതോറിറ്റി മുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ വരെ പരാതി നൽകിയിട്ടും അധികാരികൾ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതും പൊതുജനത്തിന്റെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഇനിയും ഈ സാഹചര്യം തുടർന്നാൽ ഞെട്ടിക്കുന്ന പല വാർത്തകൾക്കും നാം സാക്ഷികളാകേണ്ടി വരുമെന്നും എത്രയും വേഗം ഈ അവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം കാണണമെന്നുമാണ് പൊതുജനത്തിന്റെ ആവശ്യം. ഈ ബസ് സ്റ്റോപ്പിൽ KSRTC ബസ്സും പ്രൈവറ്റ് ബസ്സും ഈ KSRTC ഈ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടാണ് ആൾക്കാർ ഇറങ്ങുന്നത്. ഈ ബസ് സ്റ്റോപ്പിലല്ല കയറ്റിർത്തേലാണ് അതിലെ പ്രൈവറ്റ് ബസ്സാരി ഇവിടെ സമയം ടൈം എടുക്കണവർ ഇത്തിരി കയറ്റിയിട്ടിട്ട് അവർ ടൈം എടുക്കണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ നമ്മൊരു വണ്ടി കയറാവുന്നത് അങ്ങോട്ട് അവിടെ ഒരു വണ്ടി കാണുന്നില്ല. ന്യൂസ് ബ്യൂറോ പറവൂർ. സ്വർണം മണപ്പുറം ലോക്കറിൽ വയ്ക്കൂ, നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ, എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ട് ആണ്.